ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അജീസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ഒരു പുഡിംഗ്, കോഫി പുഡിംഗ്. ജെലാറ്റിനൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസോടുകൂടി ഉണ്ടാക്കാവുന്ന ഒരു പുഡിംഗാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് പുഡിങ്ങിലോട്ട് പോകാം. ഇത് ഞാൻ ഈ കപ്പിൽ ഒരു കപ്പ് പാലെടുത്തിരിക്കുകയാണ്. അത് ഞാൻ ഒരു കണ്ടെയ്നറിനകത്തോട്ട് ഒഴിച്ചു. തണുത്ത പാലാണ്. അതിനകത്തോട്ട് ഞാൻ കപ്പ് കോൺഫ്ലവർ ആഡ് ചെയ്യുവാണ്. നമ്മൾ ജെലറ്റിൻ ചേർക്കാത്തതുകൊണ്ടാണ് കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത്. ഇനി ഇത് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. ഓക്കെ, ഇത് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കുന്നു. ഇപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു. അതിലോട്ട് ഞാൻ ഒരു കപ്പ് ഷുഗർ, ഞാനിവിടെ ഷുഗർ പൊടിയാണ് ചേർത്തിരിക്കുന്നത്, അത് കാർമലൈസ് ചെയ്യാൻ വേണ്ടിയാണ്, അതങ്ങോട്ട് വെച്ചു. അതിനകത്തോട്ട് 2 സ്പൂൺ തണുത്ത വെള്ളം ഒഴിച്ചു. അത് നല്ലപോലെ മെൽറ്റായി കാർമലൈസ് ആയി വരാനാണ്. അത് നമ്മളിനി ഇങ്ങനെ ഇളക്കി അത് നല്ലപോലെ ഒരു ബ്രൗൺ കളറാകുന്ന വരെ നമ്മൾ ഇളക്കുവാണ്. അതിൻ്റെ ഹാഫ് വേ നമ്മളത് മെൽറ്റ് ആകുമ്പോൾ ഒരു 2 സ്പൂണ് ബട്ടറും കൂടെ ചേർക്കും നിങ്ങൾ. ഓക്കെ, നമ്മുടെ ഷുഗർ റെഡിയായി. ഞാൻ ഇതിനകത്തോട്ട് ഒരു 1 വലിയ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്യുവാണ്. ആ ബട്ടറൂടെ ഒന്ന് മെൽറ്റ് ആകാനായിട്ട് തീ ഒന്ന് കുറച്ച് വെച്ച് നമ്മളൊന്ന് ഇളക്കി അതങ്ങ് അത് നല്ലപോലെ മെൽറ്റ് ആകുമ്പം അതങ്ങ് മാറ്റി വയ്ക്കുകയോ. ഓക്കെ, നമ്മുടെ ബട്ടറൊക്കെ നല്ലപോലെ മെൽറ്റായി. അതിലോട്ട് നമ്മുടെ കോൺഫ്ലവർ പാലിൽ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്നുണ്ടല്ലോ, അതങ്ങോട്ട് ഒഴിക്കുകയാണ്. അത് ഒഴിച്ചിട്ട് കോൺഫ്ലവർ ഒന്ന് വേകാനായിട്ട് നമ്മൾ ലോ തീയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കിയില്ലെങ്കിൽ അത് മൂട്ടിപ്പിടിക്കും. അതുകൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കൊണ്ടിരിക്കുക, കൈയെടുക്കാതെ ഇളക്കുക. കണ്ടല്ലോ, നമ്മുടെ കോൺഫ്ലവറും മിൽക്കും എല്ലാം ഏകദേശം ഒരു ടൈറ്റായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു കാർഡമത്തിൻ്റെ പൗഡിയും 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിക്കുവാണേ. ഇനി ഇതൊന്ന് നല്ലപോലെ, ഈ കണ്ടൻസ്ഡ് മിൽക്ക് തണുപ്പായതുകൊണ്ട് അത് ഒഴിക്കുമ്പോൾ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും, പക്ഷെ അത് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് തന്നെ അങ്ങ് മെൽറ്റ് ആയിക്കോളും. കണ്ടല്ലോ, നമ്മുടെ മിക്സ് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1-2 സ്മോൾ സ്പൂണ് കോഫി, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആഡ് ചെയ്യുവാണ്. നമ്മുടെ മിക്സിനകത്ത് 2 സ്പൂണ് കോഫി, ഇൻസ്റ്റൻറ്റ് കോഫി, ഞാൻ മാക്സ്വെൽ കോഫിയാണ് ചേർത്തിരിക്കുന്നത്, അത് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമ്മൾ കപ്പിലോട്ട് കോരിയൊഴിച്ച് ഒരു 3-4 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്യണം. ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുമുമ്പ് ഞാനൊരു കപ്പെടുത്ത് കപ്പുകളിൽ കൂടെ വാക്സ് പേപ്പർ വെച്ച് അതിൽ ബട്ടർ കൊണ്ട് ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ മിക്സ് കോരിയൊഴിക്കുകയാണ്. കണ്ടല്ലോ, ഞാനത് കപ്പിലോട്ട് കോരിയൊഴിച്ചു. ഇനി ഇത് ഫ്രീസ് ചെയ്യണം, ഫ്രിഡ്ജ് ചെയ്യണം. അതിനു മുമ്പ് ഞാൻ ഇച്ചിരി നട്ട്സ്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാഷ്യൂ ആണ്, എനിക്ക് കാഷ്യൂ ആണ് നട്ട്സിൽ ഏറ്റവും ഇഷ്ടം, അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തു. നിങ്ങൾക്ക് പിസ്റ്റാഷ്യോ ഇഷ്ടമെങ്കിൽ പിസ്റ്റാഷ്യോ ആഡ് ചെയ്യാം, കാഷ്യൂ ആഡ് ചെയ്യാം, വേറെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം.
ഇത് റോസ്റ്റഡ് ആണ്. അപ്പോൾ ഇതിനി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് വെച്ച് റെഡി ആകുമ്പോൾ കാണിക്കാം. നമ്മുടെ ജെലാറ്റിൻ ഫ്രീ പുഡിംഗ് ഈസ് റെഡി. കോഫി പുഡിംഗ് ഇതിങ്ങനെ ബ്രൗൺ കളറായിട്ടിരിക്കുന്നത് ഞാൻ ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചത് കൊണ്ട് കേട്ടോ. നിങ്ങൾ ഇനി വൈറ്റ് ഷുഗറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ കളർ വിൽ ബി വൈറ്റ്. ഇത് കണ്ടോ, വളരെ സോഫ്റ്റും ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ വിവരം അറിയിക്കുക. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.